ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂസ്. ബജറ്റ് കാരിയറായ ഗോയർ യു എയിലേക്ക് സർവീസുകൾ പ്രഖ്യാപിച്ചു. തിരിച്ച് ഷാർജയിൽ നിന്ന് കേരളത്തിലേക്കും മറ്റ് ഇന്ത്യൻ നഗരങ്ങളിലേക്കും സർവീസ് ഉണ്ടാകും. കൊച്ചി, കണ്ണൂർ എന്നീ വിമാനത്താവളങ്ങളിലേക്കും മുംബൈ, ഡൽഹി വിമാനത്താവളങ്ങളിലേക്കും സർവീസ് നടത്തുമെന്ന് ഗോയർ പ്രഖ്യാപിച്ചു. ഇന്നു മുതലാണ് എല്ലാ സർവീസുകളും ആരംഭിക്കുക. എയർ ബബിൾ കരാർ പ്രകാരമുള്ള സർവീസാണ് ഗോയർ യു എയിലേക്ക് നടത്തുന്നത്. ദുബായിയിലേക്ക് ഈ കരാർ പ്രകാരം സർവീസ് നടത്തുന്നുണ്ട്. അതിനു പുറമെയാണ് ഇപ്പോൾ ഷാർജയിലേക്കും മുംബൈ, ഡൽഹി, കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് ഷാർജയിലേക്കും തിരിച്ചും സർവീസ് നടത്തുമെന്നും ഗോയർ അറിയിച്ചു. എല്ലാ സർവീസുകളും എയർ ബബിൾ കരാർ പ്രകാരമാണ്. യാത്രക്കാരുടെ ആവശ്യം കണക്കിലെടുത്താണ് സർവീസ് ആരംഭിക്കുന്നതെന്ന് വിമാന കമ്പനി സിഇഒ കൗശിക് ഖോൻ അറിയിച്ചു. ഇന്ത്യ ഷാർജ സെക്ടറിൽ റിട്ടേൺ ചാർജ് ഉൾപ്പെടെ കുറഞ്ഞ നിരക്ക് 11,560 രൂപയാണ് ഈടാക്കുന്നത്. കൊറോണ കാരണം പ്രതിസന്ധിയിലായ യാത്രക്കാർക്ക് വേണ്ടി വന്ദേഭാരത് മിഷൻ സർക്കാർ ആരംഭിച്ചിരുന്നു. പിന്നീടാണ് ചില രാജ്യങ്ങളുമായി മാത്രം എയർ ബബിൾ കരാർ ആരംഭിച്ചത്. യു എ ഇ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളുമായി കരാറുണ്ട്. സൗദി അറേബ്യയുമായി കരാറുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഇതുവരെ 22 രാജ്യങ്ങളുമായിട്ടാണ് എയർ ബബിൾ കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. അതേസമയം ഇന്ത്യയും ഖത്തറും തമ്മിൽ ഒപ്പുവെച്ച എയർ ബബിൾ കരാർ ജനുവരി 31 വരെ നീട്ടി. ഖത്തറുമായുള്ള എയർ ബബിൾ കരാറിൽ കൂടുതൽ ഇളവുകളുണ്ട്. തെക്കൻ അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് ഈ കരാർ പ്രകാരം യാത്ര അനുവദിക്കും. ആഫ്രിക്കയിലും തെക്കൻ അമേരിക്കയിലുമുള്ള ഇന്ത്യക്കാർക്ക് ഖത്തർ വഴി ഇന്ത്യയിലേക്ക് എത്താൻ സൗകര്യമുണ്ട്. കൊറോണ രോഗം വ്യാപിക്കാൻ തുടങ്ങിയ വേളയിലാണ് ഇന്ത്യ അന്താരാഷ്ട്ര വിമാന സർവീസ് നിർത്തിവെച്ചത്. കഴിഞ്ഞ മാർച്ചിലായിരുന്നു ഇത്. പിന്നീടാണ് വന്ദേഭാരത് മിഷനും എയർ ബബിൾ കരാറും വന്നത്. ഇപ്പോൾ ബ്രിട്ടനിൽ പുതിയതരം കൊറോണ വൈറസ് കണ്ടെത്തിയ സാഹചര്യത്തിൽ ആ രാജ്യത്തേക്കുള്ള സർവീസ് ഇന്ത്യ പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. ബ്രിട്ടനിൽ നിന്നെത്തിയ നിരവധി പേർക്ക് പുതിയ കൊറോണ വൈറസ് ഇന്ത്യയിൽ സ്ഥിരീകരിച്ചു.